everyone. Today we are again tuning to St. Anne's Public School, Kopedi. We are here with lots of information. Stay tuned. Let's move to St. Anne's campus. Today's topic is, can you guess? Yes. Make it fast. Yes, of course. Today, 21st June, International Yoga Day. Dear, have you gone to hospital? Yes, of course. Several times. For the treatment of any diseases, yoga offers physical and mental health benefits for the people of all ages. Yoga improves strength, balance and flexibility. It helps with back pain relief. It benefits heart health. It helps to manage stress. It helps us to sleep better. Yoga relaxes us. It is a journey of discovering the self. So many things are awaiting us. Dear ones, stay tuned with St. Anne's campus. Sangachadvam Samvadadvam Sangachadvam Samvadadvam Samvo Manamsi Janatam Samvo Manamsi Janatam Deva Bhagam Yatha Purve Deva Bhagam Yatha Purve Sanyana Upasate Sanyana Upasate Sanyana Upasate Sanyana Upasate Sanyana Upasate Sanyana Upasate ഞാൻ യോഗയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ പാരൻസിനെയും പോലെ തന്നെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയിലും ഞാനും ബോധവാനാണ്. യോഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, യോഗ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പൂർവികർ മനുഷ്യൻ്റെ ആന്തരികവും മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണിത്. നിർഭാഗ്യവശാൽ നമുക്കതിൻ്റെ പ്രയോജനങ്ങൾ ശരിയായ വിധം ആർജിക്കാൻ പറ്റാതെ പോകും. യോഗയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ, യോഗ വന്നിട്ട് പ്രായമായ ആളുകൾ മാത്രമാണ് പരിശീലിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായിട്ടുള്ള വെജിറ്റേറിയൻ റൂൾസ് ഫോളോ ചെയ്യണം എന്നെല്ലാമാണ്. ഇതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമാണ്. നമ്മുടെ ആവശ്യം എന്തെന്നാൽ, നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ ആരോഗ്യമായിട്ട് ജീവിക്കണം. നിങ്ങൾക്കറിയാം, ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ വ്യായാമം വളരെയധികം അത്യാവശ്യമാണ്. വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ജീവിതശൈലി രോഗങ്ങളായ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ എന്നിവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ശ്വസന വ്യായാമങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യോഗയുടെ ഭാഷയിൽ പറഞ്ഞ പ്രാണായാമങ്ങൾക്ക്, ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്ന വഴി നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുകയും അതിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ഓക്സിജൻ കപ്പാസിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ മനസ്സമാധാനമുള്ള ഒരു മനസ്സ്, ശാന്തമായൊരു മനസ്സ് രൂപപ്പെടുത്തിയിരിക്കാൻ യോഗ കൊണ്ട് സഹായിക്കും. യോഗാസനം യോഗയുടെ ഒരു ഭാഗമാണ്. യോഗാസനം ചെയ്യുന്നത് വഴി നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് മസാജും ലഭിക്കുകയും നമ്മുടെ പേശികൾക്ക് അയവും ദൃഢതയും ലഭിക്കുകയും ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റവും നല്ല രീതിയിൽ ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രാണായാമം അടുത്തത് യോഗയുടെ ഒരു ഭാഗമാണ്. പ്രാണായാമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ബ്രീത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. നിരന്തരമായ വ്യായാമം, പ്രാണായാമത്തിൻ്റെ നിരന്തരമായ പരിശീലനം വഴി ബ്രീത്ത് റെഗുലേറ്റ് ആവുകയും കൺട്രോൾ ആവുകയും ചെയ്യുന്നു. അങ്ങനെ ആവുന്നത് വഴി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന വഴി നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. യോഗയിലെ മെഡിറ്റേഷൻ പരിശീലിക്കുന്ന വഴി, മെഡിറ്റേഷനിലൂടെ നമുക്കൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കൂടുന്നു. അതേപോലെ തന്നെ യോഗയെക്കുറിച്ച് ആധികാരിക ഗ്രന്ഥം എഴുതിയിട്ടുള്ള പതഞ്ജലി മഹർഷി, അദ്ദേഹം 500 BC കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പതഞ്ജലി യോഗസൂത്രം
എന്നൊരു ബുക്കാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് യോഗ ചിത്തവൃത്തി നിരോധം എന്നാണ്. എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് ചിത്തവൃത്തി, ചിത്തം മീൻസ് മനസ്സ്, വൃത്തി മീൻസ് ചിന്ത, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കുന്നതെന്നാണ്. കുട്ടികളെ സംബന്ധിച്ച് യോഗ പരിശീലിക്കുന്നത് വഴി മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും എല്ലാം നിയന്ത്രിച്ച് ഏകാഗ്രത കൈവരിക്കാനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൈവരിക്കാനും സാധിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും നിരന്തരമായി യോഗ പരിശീലിക്കണമെന്നും കുട്ടികളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്നും അതുവഴി നല്ല ആരോഗ്യമുള്ള രോഗപ്രതിരോധ ശക്തിയുള്ള തലമുറയെ വാർത്തെടുക്കാനും നല്ല മനുഷ്യരെ ഉണ്ടാകുവാനും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Dear friends, let us practice yoga every day for our good health. Stay tuned with Senance Public School. If you like this video, please give it a big thumbs up.